സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഐ വുഡ് തിങ്ക് ഇറ്റ്സ് മൈ ഫാദർ. അച്ഛനായിട്ടായിരിക്കും. യെസ്, കാരണം ഇവന്റെ എന്റെ അച്ഛന്റെയും പലതരം ഐഡിയോളജി സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സെക്കൻഡ് നോക്കിട്ട് വൈ ആർ യു ടോക്കിംഗ് ലൈക്ക് മൈ ഫാദർ, അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ. അപ്പോ എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഹി ഹാസ് സ്പോക്കൺ മോർ ടു ഹൻസിക്ക. ഹൻസിക്കയുടെ ചില കോമഡി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഐ തിങ്ക് ഹിസ് മോർ ക്ലോസ് വിത്ത് ഹെർ. അങ്ങനെ ഭയങ്കര ക്ലോസ് അല്ല, പക്ഷെ കമ്പാരിറ്റീവ്. ബട്ട് നാല് ദിവസം ഒന്ന് ഇരുന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയ ഹിൽ ബി ദ മോസ്റ്റ് ക്ലോസ് വിത്ത് മൈ ഫാദർ. ഓക്കേ, ചേട്ടൻ എങ്ങനെ? ചേട്ടൻ സീരിയസ് ആണോ? ചേട്ടൻ ഇവനേക്കാൾ 10 വയസ്സ് മൂത്തതാ. അപ്പൊ അതിന്റെ റെസ്പോൺസിബിൾ വേ ഓഫ് ടോക്കിംഗ് ആൻഡ് മെച്ചൂരിറ്റി ഹി ഹാസ്. ചേട്ടനാണ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം. എന്തായാലും എന്ത് കാര്യമായാലും എന്തെങ്കിലും പറയത്തുള്ളൂ. നമ്മൾ ചെറിയ വയസ്സ് തൊട്ടായാലും നമുക്ക് ഈ 9 ഇയേഴ്സ് 10 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായാലും അത് അറിയത്തില്ല. ഞാൻ ചേട്ടൻ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. നമ്മൾ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടും അതൊരു നൈസ് വൈബാണ്. എനിക്ക് പുള്ളിക്കാരൻ ആണ് ഏറ്റവും ഇഷ്ടം. എനിക്കത് തുറന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ്. മീൻസ് ചേട്ടനും ഞാനൊക്കെ ഉള്ളപ്പോ അമ്മ ഒരു സിംഗിൾ ഹാൻഡഡ്. അച്ഛന അടിപൊളിയാണ്, പുള്ളിക്കാരൻ വണ്ടി റൊമാൻറ്റിക് ആണ്, അത് വേറെ കാര്യം. അച്ഛനും പിന്നെ അമ്മയും കുറെ ഇങ്ങനെ ബിസിനസ്സും മറ്റേ കാര്യങ്ങളൊക്കെ വെച്ച് രണ്ടുപേരും ഇവരെ രണ്ടുപേരെയും പഠിപ്പിക്കാനായിട്ട് ലൈക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഇതാണ്. ഷീ മേഡ് മണി ജസ്റ്റ് ഫോർ ദർ എഡ്യൂക്കേഷൻ. അത് വെരി റെസ്പെക്ടബിൾ, വെരി വെരി. കാരണം ഇവരെ ഞാൻ ചെക്കിട്ട് എന്നിട്ട് കച്ചവടം ഒക്കെ കൂടിയാ പറഞ്ഞു കൊടുക്കാം. വീട്ടിലെ സിറ്റുവേഷൻ രാവിലെ എണീച്ചപ്പോ രണ്ടും കിടന്ന അടിയാണ്. നീ അത് പാക്ക് ചെയ്യ, നീ മറ്റത് പാക്ക് ചെയ്യ്, നീ എന്നെ കാണിക്കുന്നത്, ഒരു കാര്യം നിങ്ങൾക്ക് നേരെ ചെയ്തിരിക്കില്ല. അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. കുറച്ച് ദിവസമൊക്കെ അതന്നെ എന്തായാലും, പക്ഷെ ഓക്കെ എന്തായാലും. ബിക്കോസ് ഒരു ഈ പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കും ജോലിയായി, ചേട്ടനും ജോലിയൊക്കെ. നമ്മൾ ഇച്ചിതാകുമ്പോ ഞാൻ നമ്മൾ രണ്ടുപേരും തന്നെ പറഞ്ഞു ഇനി വേണ്ട. ഒരു മോർ ദാൻ ആക്ച്വലി 400 ബോട്ടിൽസ് ഒക്കെ പോയി കാണും. ലൈക് നിയർ ടു ഒരു 50,000. താങ്ക് യു ആക്ച്വലി, ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അമ്മയായാലും ആക്ച്വലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഈ ഈ ബിസിനസ് ഒക്കെ വരണ മുമ്പ് ഞാൻ ആക്ച്വലി ജോലിയൊക്കെ ആയപ്പോ അവർ രണ്ടുപേരും ജോലിയൊക്കെ നിർത്തി. പക്ഷെ രണ്ടെണ്ണത്തിന് വിട്ടൊക്കെ ശരിയാവത്തില്ല. രണ്ട് ഭയങ്കര അടി, ഒന്നും ചെയ്യാല്ല, അതെ കട്ടടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു അപ്പൊ ശരി വാ, കറക്റ്റ് ടൈമില് ഇത് പോട്ട് കൊടുത്തിരുവോ, നമ്മ വിഷയം തലയമാട്ടാ. അപ്പോ നമുക്ക് കൊഞ്ച ഹാപ്പി ആയിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു നമ്മുടെ എൻഗേജ്മെന്റ് ഒക്കെ കൂടെ നടന്നു. അപ്പൊ അവിടെ ബിസി പാക്കിംഗ് ആയി, ബിസി ആയിരിക്കും. ഓക്കേ, ഇതിനെന്താ അറിയാം, നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രീ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ.